അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ, ചില്ലി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ട അതിൻ്റെ കോലൊക്കെ കണ്ടിട്ട് എന്താ അവൾ ഇങ്ങനെ അലിയൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ അടുക്കളയിൽ നിൽക്കുക. അപ്പോൾ അതല്ല സംഭവം, എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണി ഇല്ലാത്തതിനെ കൊണ്ട് പിന്നെ ഞാനെന്താ അത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെയ് കോലം. ഓക്കെ, പിന്നെ തലയൊക്കെ കണ്ടൊക്കെയാണെങ്കിൽ കാക്ക കൊത്തി പറിച്ച പോലെ ഉണ്ടാവും, അതും ശ്രദ്ധിക്കേണ്ട. ഇത്രയൊക്കെ പോരെ, ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് കുടുങ്ങിയതാ അപ്പോൾ എന്നെ വീട്ടിൽ നിന്നേ. പിന്നെ ഈ ഇതിങ്ങനെ വെച്ചതിനെ കൊണ്ട് എനിക്ക് ആ ഘടങ്ങറായി, എന്നു വെച്ചാൽ ക്യാമറയും എന്നു വെച്ചാൽ എൻ്റെ അടുക്കള മൊത്തം നാട്ടുകാർ കാണും. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പിന്നെ ആദ്യം എങ്ങനെ നാണുമാനൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ എങ്ങോട്ടെ നോക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാമറയ്ക്ക്. അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാ കൺഫ്യൂഷനും കൂടി വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ ആദ്യം പറയാം, ഇതിൻ്റെ റെസിപ്പിയൊന്നുമില്ല, ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് എവിടുന്നോ കോപ്പി അടിച്ചത്, എവിടുന്നല്ല എവിടുന്ന എനിക്കറിയാം, ലാസ്റ്റേ പറയുള്ളൂ. അപ്പം ശരി, അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ചിക്കൻ എല്ലില്ലാത്ത ചിക്കനൊക്കെ ആയിട്ട് എല്ലാവരും എടുക്കുക. ഞാനങ്ങനെ എടുക്കില്ല, അയ്യോ ഇതെന്തോ ഒന്ന് തൊട്ടങ്ങോട്ടും കൂട്ടായി പോയി, സാറില്ല. ആ അപ്പം അല്ല. ഓക്കെ, അപ്പോൾ എന്താ ഈ നിറം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് ഞാൻ ലേശം ചിക്കൻ മസാല ഇപ്പോൾ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ശരി ചില്ലി ചിക്കൻ ആക്കിയാലോ. അപ്പോൾ അതിനെ കൊണ്ട് അതിൻ്റെ പിന്നാലെ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് സോയ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തപ്പോൾ തോതിലായി കുരുമുളക് പൊടി. പിന്നെ പാത്രം കണ്ടിട്ട് ആരും വെച്ചാറുണ്ട്, അത് ഞാൻ മൈക്രോവേവിനുള്ളിൽ കടല വറക്കാണ് പരീക്ഷണം ചെയ്തത് പണ്ടിട്ടോ, പണ്ട് ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ. അപ്പോൾ ഈ പാത്രമാണ് എൻ്റെ ചോറും ചെമ്പിക്ക് അരി കഴുകിയിട്ട് നേരെ അങ്ങോട്ട് അരി കൊണ്ട് ഇറക്കാൻ പറ്റും. അതിനെ കൊണ്ട് ഈ പാത്രം എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ഇതിൻ്റെ സന്തത സാഹചര്യമാണ്, 7 കൊല്ലമായി തോന്നുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം കണ്ടിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പേടിച്ച് പോകും, അമ്മാത്ത അവസ്ഥയാണ്. അപ്പം ഇത് വൃത്തിക്കുറവുണ്ടല്ല കേട്ടോ, അത് ഞാൻ മൈക്രോവേവിൽ വെച്ച് നല്ല സൗന്ദര്യം വരുത്തിയതാണ്. പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ഞാൻ എടുത്തിന്, എന്താ ചിക്കൻ അത്യാവശ്യം ഉണ്ട് അതിനെ കൊണ്ടേ. അപ്പം അതിങ്ങനെ എങ്ങനെ വേണമെങ്കിൽ മുറിക്കുക കേട്ടോ, ഞാൻ ട്രയാംഗിൾ സ്ക്വയർ എല്ലാ ടീനും ഒരു വെറൈറ്റി വേണ്ടിയിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ടത് ഉള്ളി, ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അല്ലി അടത്തി വെക്കുക, ഇത് ഒരു കുഞ്ഞുള്ളിയാണ്. അങ്ങനെ സ്ക്വയർ സ്ക്വയർ കട്ട് ചെയ്ത് ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതാ മുളക്, പച്ചമുളക് ഇങ്ങനെ 3 എണ്ണം മുറിച്ച് വെച്ചിന്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതാ സ്പ്രിംഗ് ഓണിയൻ. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇടാനുള്ളതും ഇത് നമുക്ക് ലാസ്റ്റ് പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതേമാരത്തൊരു പാത്രം അടുപ്പത്താണ് വെക്കുക, എന്നിട്ടാണ് തീ കൊണ്ട് കത്തിക്കുക. തീ കൊടുത്തിട്ട് കുറേ നേരം ഞാൻ ഓഫാക്കിയെന്ന് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ച് അതിനെ കൊണ്ട് പോഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതേമാരത്തെ പാത്രം എല്ലാവർക്കും എല്ലാവരോടും ഇല്ലെങ്കിൽ ഇതേമാരത്തെ പാത്രം വേണമെന്നില്ല, എന്താ വെച്ചാൽ ഇത് നോൺ സ്റ്റിക്ക് ഇങ്ങനെ കെടുന്നു ചെയ്താൽ കയ്യൂല കണ്ട. അപ്പം നിങ്ങളൊക്കെ നല്ല നല്ല പാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാനിതിലാണ് തൽക്കാലം ഇപ്പോൾ ചിക്കൻ വറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ പൊതുവേ ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലോ. അപ്പോൾ അതാ വെജിറ്റബിൾ ഓയിൽ നല്ലോണം ചൂടായി വരുന്നുണ്ട്, കുറേ നേരമായി ഓണാക്കിയിട്ടിട്ട്. ഇതിലേക്ക് ഇപ്പോൾ ഫോണുകൊണ്ട് വിണിക്കുകയാണെങ്കിൽ ഫോണൊക്കെ ഇങ്ങനെ പൊരിച്ച് എടുക്കാൻ പറ്റും കണ്ടാ. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെ ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാരിനേറ്റ് ചിക്കൻ പീസുകൾ എടുത്ത് അതിലിട്ടിട്ട് വറക്കാം. ഓക്കെ, അപ്പോൾ അതാ കണ്ടോ, ഞാൻ ഒരു വെളുത്തുള്ളി ഇട്ട് പരീക്ഷണം നടത്തി, ഇത് പൊരിഞ്ഞോ ഇല്ല എന്നുള്ളത്, പക്ഷേ ചൂടായോ ഇല്ല എന്നുള്ളത്. അപ്പം ഓക്കെ, ഇപ്പം നിങ്ങൾ ചിക്കൻ പീസ് വേണമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ഇടാം കേട്ടോ, ഞാൻ കൈകൊണ്ട് ഇടില്ല, എൻ്റെ കയ്യിൽ ഇടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ സാധനം എന്താ ചിരിച്ചോ ചിരിച്ചോ എന്തോ ആണെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇടുന്നത് കണ്ടില്ല, ഇനി ഞാൻ ബാക്കി എടുത്തേ ഒറ്റ കൈയോടെ ഒന്നും വീഡിയോ എടുക്കാനില്ല. ഇതൊന്നും അങ്ങോട്ടും കൂടെ തിരിയോ മറിയോ ചെയ്ത് എൻ്റെ അടുക്കളേൻ്റെ സൗന്ദര്യം കാണില്ലായിരുന്നു. ഓ, അപ്പോൾ അതാട്ടോ ചിക്കൻ ഇട്ടിക്കുന്നേ, ഞാൻ ഒന്ന് വറക്കണം. അപ്പം ഇനി എല്ലാ ചിക്കനും വറുത്തേണ്ടി കാണാം, റെഡി. അപ്പോൾ അതാ ചിക്കൻ അതാ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതാ പാത്രത്തിൽ പിന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു എണ്ണതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മളെ കൺട്രോൾ പോയിട്ട് ഈ വറുത്ത് വെച്ചാൽ അപ്പാടാണ് തിന്നു പോകാമെന്ന് വിചാരിക്കരുത്. എന്താന്ന് വെച്ചാൽ നമ്മളെ കാത്ത് പുറത്തൊരു കുടുംബം നിൽക്കണില്ലേ, അപ്പോൾ അതിനെ കൊണ്ട് എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി ചിക്കൻ വറുത്ത് വെച്ച് ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക, കുക്കിംഗ് ചെയ്യാം. അപ്പം ഓക്കെ, ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചീനച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകണം, ഇനി ചെയ്യുന്ന കാര്യം കണ്ടിക്കണേ എനിക്ക് എന്താ ധീരതയ്ക്കുള്ള ഷോ, എനിക്ക് ധീരതയ്ക്കുള്ള അവാർഡ് തരേണ്ടി വരും. ഇതുകൊണ്ടോ അമ്പ തിളച്ച എണ്ണ അതൊക്കെ ഒഴിക്കുകയാണ്, കൈയൊക്കെ ചൂടാവുണ്ട് കേട്ടോ. ഇത്ര മതി, നമ്മൾ ബാക്കി അവിടെ തന്നെ എടുത്ത് വെച്ച് ഓക്കെ, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടോ, ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഒരു ഇഞ്ചി കണ്ടിട്ട് കൊടുത്തു. ഇനി ഇതാ വെളുത്തുള്ളി ഇടുകയാണേ, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്. ഒറ്റ കൈ കൊണ്ട് ഈ എന്താ പറയുക, ഈ വീഡിയോ എടുക്കലും മറ്റേ കൈ കൊണ്ട് ഈ ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അന്ന് മുഴുവൻ എടുത്തേ. അപ്പോൾ അതാ 2 മിനിറ്റ് വരട്ടിയ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, ഓക്കെ, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ദെൻ ഇനി നമ്മളെന്ത് വെക്കണം, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതൊക്കെ 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു മണക്കണക്കാട്ടോ, നിങ്ങൾ കൃത്യം ഒഴിക്കണേ, എൻ്റെ പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ അവിടെ മിക്സ് ചെയ്യാം. ഓക്കെ,
എന്നിട്ട് വിക്കി വെള്ളം ഒഴിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ മറ്റേ പച്ചക്കറി എന്താ പറയുക വഴറ്റേന് ശേഷം വെള്ളം ഒഴിക്കേണ്ടിയിരുന്നു. അപ്പം സോറി ഞാനത് മറന്നു. ഇനിയിപ്പോൾ ഞാൻ മൂപ്പര് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ അത് ഞാൻ മറന്നു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇട്ടതിൻ്റെ ശേഷത്ത് നന്നായിട്ട് തിളച്ചപ്പം ഇനി നമ്മളെന്ത് ചെയ്യാം. അപ്പം ബാക്ക് ടു എന്താ പറയുക റെസിപ്പി ഇട്ടോ. അപ്പോൾ റെഡി ചെയ്യാം കളയൊക്കെ വന്നെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, നമ്മൾ എത്രയാണ് നമുക്ക് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാം. അങ്ങനെ മതി എങ്കിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഒന്നും കൂടി തിളച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമായി വരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഈ മണി പ്ലാന്റ് തിന്നാൻ വെച്ചാണോ എന്ന് ആര് ചോദിക്കുന്നത്. ഞാൻ ലുക്കിന് വെച്ചത്, ഞാൻ ഒന്നും ലുക്കില്ലേ അത് എടുക്കലേ. അപ്പോൾ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അപ്പോൾ നമ്മളെ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് ആരാ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിക്കണേ അയാൾ എന്നെ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ റെസിപ്പിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പിന്നെ ഈ ഫോണിലേക്ക് എങ്ങോട്ട് നോക്കണ്ടെന്ന് എനിക്ക് അറിയാം, തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം അതുകൊണ്ടാണ്. പിന്നെ വേറെ എന്താ, ആ വേറെ ഈ റെസിപ്പിയൊന്നും കണ്ടിട്ട് ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് കുക്കിങ്ങേ ചെയ്യുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്, ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ബൈ.